നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അമോണിയയെ കുറിച്ചിട്ടാണ്. അമോണിയയുടെ ലബോറട്ടറിയിലായിട്ടുള്ള പ്രിപ്പറേഷൻ എങ്ങനെയാണ്, പിന്നെ അതിലുള്ള കുറച്ച് കാര്യങ്ങൾ, വിക്കർ അമോണിയ എന്താണ്, ലിക്വിഡ് അമോണിയ എന്താണ്, അമോണിയയുടെ യൂസസ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇപ്പം പറയുന്നത് ഒരു എക്സ്പെരിമെൻറ്റോട് കൂടി നമ്മൾ തുടങ്ങുകയാണ്. അതായത് അമോണിയം ക്ലോറൈഡ്, അമോണിയം ക്ലോറൈഡിന് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുക്കുകയാണ്. അമോണിയം ക്ലോറൈഡ് എന്നാൽ NH4Cl ആണ് അമോണിയം ക്ലോറൈഡ്. അത് നമ്മൾ ടെസ്റ്റ് ട്യൂബിൽ എടുത്തിട്ട് നന്നായി ഹീറ്റ് ചെയ്യാണ്. ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അമോണിയം ക്ലോറൈഡ് എന്ത് ചെയ്യും, സ്പ്ലിറ്റ് ചെയ്യും. എന്നിട്ട് എന്തായിട്ട് മാറും, അമോണിയയും HClഉം ആയിട്ട് മാറും. അമോണിയം ക്ലോറൈഡ് ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുത്ത് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തൊക്കെയായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്, അമോണിയയും HClഉം ആയിട്ട് എന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഉണ്ടാകുന്നത് അമോണിയയും HClഉം ആണോ എന്ന് നമുക്ക് അറിയണ്ടേ. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഈ അമോണിയം ക്ലോറൈഡ് നമ്മൾ ടെസ്റ്റ് ട്യൂബിൽ എടുത്തല്ലോ, അതിനെ ഹീറ്റ് ചെയ്തു. ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അമോണിയ പുറത്തേക്ക് വരുന്നു. ആദ്യം വരുന്നത് അമോണിയ ആയിരിക്കും, പിന്നെ വരുന്നത് എന്തായിരിക്കും, HClആയിരിക്കും. അപ്പൊ ഇത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, നമുക്കറിയാം അമോണിയ ബേസിക് നേച്ചർ ഉള്ള ആളാണ്, HClഅസിഡിക് നേച്ചർ ഉള്ള ആളാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, ലിറ്റ്മസ് ടെസ്റ്റ് നടത്തിയാൽ മതി. അതായത് ഒരു ബ്ലൂ ലിറ്റ്മസും ഒരു റെഡ് ലിറ്റ്മസും എന്ത് ചെയ്യുക, ഒരുമിച്ച് അതിന്റെ മുഖത്തിൽ കാണിച്ചു കൊടുക്കുക. കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ആദ്യം പുറത്ത് വരുന്നത് ആരാണെന്നാ നമ്മൾ പറഞ്ഞിട്ടുള്ളത്, അമോണിയാണെന്നാണ്. അപ്പൊ അമോണിയ പുറത്തേക്ക് വരുമ്പോൾ ഏത് ലിറ്റ്മസിലാണ് കളർ ചേഞ്ച് വരിക, റെഡ് ലിറ്റ്മസിൽ എന്താക്കി മാറ്റും, റെഡ് ലിറ്റ്മസ് ടേൺസ് ടു ബ്ലൂ അല്ലേ. റെഡ് ലിറ്റ്മസിൽ എന്താക്കി മാറ്റും, ബ്ലൂ ലിറ്റ്മസ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇനി അത് കഴിഞ്ഞ് ഉടനെ തന്നെ ചെയ്യും, ബ്ലൂ ലിറ്റ്മസ് എന്തായിട്ട് മാറിയിട്ടുണ്ടാവും, റെഡായിട്ട് മാറിയിട്ടുണ്ടാവും. അതായത് അതിന് തൊട്ട് പിറകെ ആരും വരുന്നുണ്ട് എന്നാണ് അർത്ഥം, HClഉം വരുന്നുണ്ട് അല്ലേ. ഇനി നമ്മൾ പറഞ്ഞു അമോണിയം ക്ലോറൈഡ് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അമോണിയയും HClഉം ആയിട്ട് മാറുന്നുണ്ട് അല്ലേ. ഇനി അമോണിയയും HClഉം കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, അമോണിയം ക്ലോറൈഡ് ആവും അല്ലേ. അപ്പൊ അമോണിയം ക്ലോറൈഡ് ആകുന്നത് നമുക്ക് മനസ്സിലാക്കാവില്ല, കാരണം ടെസ്റ്റ് ട്യൂബ് ആയതുകൊണ്ട് എന്ത് ചെയ്യും, അമോണിയ HClഉം മുകളിലോട്ട് പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ബാക്കിയുള്ള അത് തിരിച്ചുള്ള ഒരു റിയാക്ഷൻ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചുള്ള റിയാക്ഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു എക്സ്പെരിമെന്റ് ആണിത്. കാരണം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവണം, മനസ്സിലാവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഒരു ഗ്ലാസിന്റെ ട്യൂബ് ഉണ്ട് അതെടുക്കും. എന്നിട്ട് അതിന്റെ രണ്ടറ്റത്തും രണ്ട് എൻഡിലും നമ്മൾ എന്ത് ചെയ്യും, ഒരു കോർക്ക് ഉപയോഗിച്ച് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഈ കോർക്ക് ഉപയോഗിച്ച് ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ ഉള്ളില് ഒന്ന് ഒരു സ്ഥലത്ത് ഇവിടെ HClൽ ഡിപ്പ് ചെയ്തിട്ടുള്ള ഒരു കോട്ടന്റെ പീസും ഇവിടെ അമോണിയൻ സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തിട്ടുള്ള ഒരു കോട്ടന്റെ പീസും ആദ്യമേ ഇൻസേർട്ട് ചെയ്ത് വെക്കും. ആദ്യം തന്നെ അതിനുള്ളിൽ എന്ത് ചെയ്യും, ഇവിടെ HClൽ ഡിപ്പ് ചെയ്തതും ഇവിടെ എന്ത് ചെയ്യും, അമോണിയൻ സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തതുമായിട്ടുള്ള കോട്ടൺ ക്ലോത്ത് എന്ത് ചെയ്യും, അപ്പുറം ഇപ്പുറം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വെക്കുന്നുണ്ട്. ഇനി എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നമുക്കറിയാം അമോണിയയും HClഉം അപ്പുറം ഇപ്പുറം നിൽക്കുന്നത്, അമോണിയ HClഉം എന്ത് ചെയ്യും, കമ്പൈൻ ചെയ്യും. അമോണിയയും HClഉം കമ്പൈൻ ചെയ്താൽ എന്തായിട്ടാ മാറുക, അമോണിയം ക്ലോറൈഡായിട്ടാ മാറുക. അമോണിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ തിക് വൈറ്റ് ഫ്യൂംസ് ആണ്, കട്ടിയുടെ വെളുത്ത പുകയോട് കൂടിയിട്ടാണ് ഇത് പ്രൊഡ്യൂസ് ആവുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ ഈ ഭാഗത്ത് ഇതിനുള്ളിൽ എന്ത് ചെയ്യും, തിക് വൈറ്റ് ഫ്യൂംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അതിനു വേണ്ടിയിട്ടാണ് ഗ്ലാസ് ജാറിനെ നമ്മൾ എടുത്തത്, ഗ്ലാസിന്റെ ഒരു ട്യൂബ്, ഗ്ലാസ് ജാറിനെ നമ്മൾ ഗ്ലാസിന്റെ ട്യൂബ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അമോണിയം ക്ലോറൈഡ്, തിക് വൈറ്റ് ഫ്യൂംസ് ഓഫ് അമോണിയം ക്ലോറൈഡ് ഈസ് ലിബറേറ്റഡ്. അമോണിയം ക്ലോറൈഡ് ലിബറേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഡിസപ്പിയർ ആവുകയും ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ഈ അപ്പൊ നോക്കുക നിങ്ങൾ ഈ ഗ്ലാസിന്റെ ഈ ഗ്ലാസ് ട്യൂബിന്റെ ഈ താഴെ നോക്കുക, അത് കണ്ടൻസ് ചെയ്തിട്ട് എന്തായിട്ടുണ്ടാവും, അമോണിയ നമ്മൾ എന്ത് ചെയ്യുക, അമോണിയം ക്ലോറൈഡിന്റെ എന്താണ് കണ്ടൻസ് ചെയ്തിട്ട് ഇങ്ങനെ എന്താ വൈറ്റ് ചെറിയ ചെറിയ എന്താ പറയുക തരികളായിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും, ഇവിടെ ഇങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്, പറ്റി പിടിച്ച് സ്റ്റക്ക് ചെയ്ത് കിടക്കുന്നതായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഇനി എന്ത് ചെയ്യുക, അതിന് ഹീറ്റ് ചെയ്യേണ്ട താമസിക്കുള്ളൂ, എന്ത് ചെയ്യും, അത് വീണ്ടും കമ്പൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യും, അമോണിയം ക്ലോറൈഡ് അമോണിയയും HClഉം, അമോണിയം അമോണിയയും എന്താ HClഉം കമ്പൈൻ ചെയ്തിട്ട് അമോണിയം ക്ലോറൈഡും ഉണ്ടാവും. അതേപോലെ അമോണിയം ക്ലോറൈഡ് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, അമോണിയയും HClഉം ആയിട്ട് എന്ത് ചെയ്യും, മാറും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും റിയാക്ഷൻ നടക്കും. അപ്പൊ അത് ഈ ടെസ്റ്റ് ട്യൂബിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വ്യക്തമായിട്ട് ഇങ്ങനെയുള്ള ഒരു ഗ്ലാസ് ജാർ ആവുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വ്യക്തമായിട്ട് ടെസ്റ്റ് ട്യൂബിനേക്കാളും വ്യക്തമായിട്ട് ഗ്ലാസ് ജാർ ആവുമ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതേയുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഗ്ലാസ് ജാർ തന്നെ എടുത്തിട്ടുള്ളത്. അപ്പൊ തിക് വൈറ്റ് ഫ്യൂംസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അതെന്താണ്, അമോണിയം ക്ലോറൈഡ് ആണ്. അത് ഡിസപ്പിയർ ആവും, ഡിസപ്പിയർ ആയി വീണ്ടും ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, വീണ്ടും എന്ത് ചെയ്യും, അമോണിയം ക്ലോറൈഡ് ഉണ്ടാവും. അപ്പൊ ഈ റിയാക്ഷൻ എന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന റിയാക്ഷൻ ആണ് അല്ലെ. അതായത് ഒരു കെമിക്കൽ റിയാക്ഷനിൽ റിയാക്ടൻസ് എന്താവും, പ്രൊഡക്ട്സ് ആവുകയും ചെയ്യും, പ്രൊഡക്ട്സ് തിരിച്ചെന്താവുകയും ചെയ്യും, റിയാക്ഷൻ റിയാക്ടൻസ് ആയി മാറുകയും ചെയ്യും അല്ലെ. അങ്ങനെ
reactants products arrange ചെയ്യുന്നുണ്ട് products reactants arrange ചെയ്യുന്നുണ്ട് അപ്പോൾ നോക്കൂ ഈ റിയാക്ഷനിലെ NH4Cl gives NH3 HCl എന്നാണ് എഴുതിയിട്ടുള്ളത് അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ് അമോണിയം ക്ലോറൈഡ് അമോണിയയും HCl ഉം ആവുന്നുന്ന തിരിച്ചുള്ള റിയാക്ഷൻ നടക്കുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ അങ്ങനെയുള്ള റിയാക്ഷൻ റിവേഴ്സിബിൾ റിയാക്ഷൻസ് എന്നാണ് റിവേഴ്സിബിൾ എന്നാൽ എന്താണ് അങ്ങോട്ടും നടക്കും അതേപോലെ തിരിച്ച് ഇങ്ങോട്ടും നടക്കും റിവേഴ്സ് ആണ് റിവേഴ്സിബിൾ റിയാക്ഷൻസ് ആണ് അല്ലെ അപ്പൊ ശരിക്കും ഈ ആരോ ഇങ്ങനെ ഇട്ടാ ശരിയാണോ അല്ല അല്ലെ അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാല് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുള്ളൂ ഒരു ആരോ കുറിച്ചിട്ട് എന്ത് ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാണ് എന്തിന്റെ റിവേഴ്സിബിൾ റിയാക്ഷന്റെ സിമ്പിൾ ഗിവ്സ് ഞാൻ നമ്മൾ വായിക്കാം അപ്പം ഇവിടെ ഞാൻ ഒരു നാല് ഇക്വേഷൻസ് എഴുതിയിട്ടുണ്ട് ഈ നാല് ഇക്വേഷൻ എന്താണ് റിവേഴ്സിബിൾ റിയാക്ഷൻ മനസ്സിലാക്കാനുള്ളതാണ് NH4Cl gives NH3+HCl. N2+3H2 gives 2NH3. 2SO2+O2 gives 2SO3. H2+I2 gives 2HL. ഇതൊക്കെ എന്താണ് റിവേഴ്സിബിൾ റിയാക്ഷൻസ് ആണ് അങ്ങോട്ട് നടക്കും അതേപോലെ തന്നെ തിരിച്ചും ചെയ്യും ഇങ്ങോട്ട് നടക്കും അങ്ങനെയുള്ള റിയാക്ഷൻസ് ആണ് ഇത് റിവേഴ്സിബിൾ റിയാക്ഷൻസ് പറയാൻ ഇനി ഇറിവേഴ്സിബിൾ റിയാക്ഷൻസ് എന്താവും ഇറിവേഴ്സിബിൾ എന്ന് പറഞ്ഞാല് റിയാക്ടൻസ് പ്രൊഡക്ട്സ് ആവുകയുള്ളൂ തിരിച്ചുള്ള റിയാക്ഷൻസ് എന്തെയില്ല നടക്കില്ല റിയാക്ടൻസ് എന്തെങ്കിലും പ്രൊഡക്ട്സ് ആവുക മാത്രമേ ചെയ്യുന്നുള്ളൂ അപ്പൊ അതിന് എക്സാമ്പിൾ നിങ്ങൾ പഠിച്ച ഏത് എക്സാമ്പിൾ നിങ്ങൾക്ക് എടുക്കാം ഇപ്പൊ കാർബൺ പ്ലസ് ഓക്സിജൻ C+O2 ഗിവ്സ് CO2 NaCl+AgNO3 ഗിവ്സ് NaNO3+AgCl ഇനി അല്ല Mg+O2 ഗിവ്സ് MgO ഇതും എടുക്കാം നിങ്ങൾ പഠിച്ച ഏത് ഇക്വേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാ എടുക്കാവുന്നതേ ഉള്ളൂ ഇനി Ca+Cl2 ഗിവ് CaCl2 അങ്ങനെ ഏത് ഇക്വേഷനും നിങ്ങൾ പഠിച്ചതെടുക്കാം ഒരു പ്രയാസമില്ല അവിടെയൊക്കെ എന്താവുന്നുള്ളൂ റിയാക്ടൻസ് പ്രൊഡക്ട്സ് ആവുക മാത്രമേ ചെയ്യുന്നുള്ളൂ തിരിച്ചുള്ള റിയാക്ഷൻ നടക്കുന്നില്ല അല്ലെ അപ്പൊ നോക്കൂ റിവേഴ്സിബിൾ റിയാക്ഷനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പോകുന്നത് റിവേഴ്സിബിൾ റിയാക്ഷൻ നമ്മൾ പറയുന്നത് റിയാക്ടൻസ് പ്രൊഡക്ട്സ് ആവുന്നുണ്ട് പ്രൊഡക്ട്സ് തിരിച്ചെന്താവുന്നുണ്ട് റിയാക്ടൻസ് ആവുന്നുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ റിയാക്ടൻസ് പ്രൊഡക്ട്സ് ആവുകയാണെങ്കിൽ ആ റിയാക്ഷനെയാണ് നമ്മളിത് പറയുന്നത് അറിയോ ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഫോർവേഡ് റിയാക്ഷൻ ഇൻ റിവേഴ്സിബിൾ റിയാക്ഷൻ റിയാക്ടൻസ് ചേഞ്ച് ഇൻ ടു പ്രൊഡക്ട്സ് ദിസ് റിയാക്ഷൻ ഈസ് നോൺ ആസ് ഫോർവേഡ് റിയാക്ഷൻ റിവേഴ്സിബിൾ റിയാക്ഷൻ റിയാക്ടൻസ് പ്രൊഡക്ട്സ് ആവുന്ന റിയാക്ഷനാണ് ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറയുന്നത് തിരിച്ച് പ്രൊഡക്ട്സ് റിയാക്ടൻസ് ആവുന്ന റിയാക്ഷൻ ആണ് ഇത് ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താന്ന് പറയുന്നത് ബാക്ക്വേർഡ് റിയാക്ഷൻ ഇപ്പൊ ഫോർവേഡ് റിയാക്ഷൻ ആണ് റിയാക്ടൻസ് പ്രൊഡക്ട്സ് ആവുന്ന റിയാക്ഷൻ ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ് പ്രൊഡക്ട് റിയാക്ടൻസ് ആവുന്ന റിയാക്ഷൻ അതാണിത് ഫോർവേഡും ബാക്ക്വേർഡും റിയാക്ഷൻ അത് എവിടെയുള്ളൂ റിവേഴ്സിബിൾ റിയാക്ഷനിൽ മാത്രമേ ഉള്ളൂ ഇനി നമ്മൾ എന്ത് ചെയ്യാണ് ഇതിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നോക്കുകയാണ് അപ്പൊ നമ്മളൊരു ഒരു എക്സ്പെരിമെന്റ് നമ്മൾ ചെയ്തു നോക്കുകയാണ് അതായത് റിയാക്ടൻസും പ്രൊഡക്ട്സും ഒക്കെ ആയി മാറുന്ന റിയാക്ടൻസ് പ്രൊഡക്ട്സ് ആവുകയും മാറുകയും പ്രൊഡക്ട്സ് റിയാക്ടൻസ് ആയി മാറുകയും ചെയ്യുന്ന ഒരു ഇക്വേഷൻ തന്നെ നോക്കുകയാണ് ആ ഇക്വേഷൻ നോക്കുന്ന സമയത്ത് നമ്മൾ എക്സ് ആക്സിസിൽ ടൈമും വൈ ആക്സിസിൽ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ആണ് എടുക്കുന്നത് അങ്ങനെ എടുക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് എന്താ വെച്ചാല് ഫോർവേഡ് റിയാക്ഷൻ നടക്കും അല്ലെ അതേപോലെ തന്നെ ബാക്ക്വേർഡ് റിയാക്ഷനും നടക്കും പക്ഷെ നമുക്ക് എന്ത് മനസ്സിലാക്കാം ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും ഒരു പെർട്ടിക്കുലർ ടൈം കഴിഞ്ഞാൽ ഞാൻ എന്താണ് ഈക്വൽ ആണ് അല്ലെ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ബിക്കംസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ ഫോർവേഡ് റിയാക്ഷന്റെയും ബാക്ക്വേർഡ് റിയാക്ഷന്റെയും റേറ്റ് എന്താണ് ഈക്വൽ ആണ് അതിനാണ് നമ്മൾ എന്ത് പറയുന്നത് സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് എന്ന് പറയുന്നത് അപ്പൊ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും റേറ്റ് ഈക്വൽ ആവുന്ന റിയാക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഇക്വിലിബ്രിയം സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇനി ഈ ഇക്വിലിബ്രിയം കെമിക്കൽ ഇക്വിലിബ്രിയത്തിന്റെ പ്രോപ്പർട്ടീസ് എന്താണ് അതിനു മുന്നേ ഈ ഗ്രാഫ് കൃത്യമായിട്ട് ഓർത്തുവെക്കണം എക്സാമിന് ചോദിക്കാറുണ്ട് ഇനി എന്തൊക്കെയാണ് ഈ കെമിക്കൽ ഇക്വിലിബ്രിയത്തിന്റെ പ്രോപ്പർട്ടീസ് ഒരു പ്രശ്നമില്ല ഒന്ന് എന്താണ് നമ്മളിപ്പോ പറഞ്ഞു തന്നെയാണ് എന്ത് ഇൻ കെമിക്കൽ ഇക്വിലിബ്രിയം ദ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻസ് ബിക്കംസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ ഫോർവേഡ് റിയാക്ഷന്റെയും ബാക്ക്വേർഡ് റിയാക്ഷന്റെയും റേറ്റ് എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും പിന്നെ അടുത്തത് ബോത്ത് റിയാക്ടൻസ് ആൻഡ് പ്രൊഡക്ട്സ് കോ എക്സിസ്റ്റ് റിയാക്ടൻസും പ്രൊഡക്ട്സും എന്ത് ചെയ്യുന്നുണ്ട് അവിടെ കോ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് റിയാക്ടൻസും ആണല്ലോ പ്രൊഡക്ട്സും ആണല്ലോ നല്ല റിയാക്ഷൻ നടക്കുക തന്നെ ഉള്ളൂ അപ്പം ബോത്ത് റിയാക്ടൻസ് ആൻഡ് പ്രൊഡക്ട്സ് കോ എക്സിസ്റ്റ് എന്ന് പറയാം പിന്നെ കെമിക്കൽ ഇക്വിലിബ്രിയം ഈസ് ഡയനാമിക് അറ്റ് മോളിക്യുലർ ലെവൽ ഇത് ഡയനാമിക് ആണ് ഇത് സ്റ്റാറ്റിക് ആയിട്ടുള്ള സംഭവമല്ല ഡയനാമിക് ആണ് അപ്പം അതാണ് തേർഡ് പോയിന്റ്
പിന്നെ കെമിക്കൽ ഇക്വിലിബ്രിയം ഈസ് അറ്റൈൻഡ് ഇൻ എ ക്ലോസ്ഡ് സിസ്റ്റം. ക്ലോസ്ഡ് സിസ്റ്റത്തിലാണ് എന്ത് ചെയ്യുന്നത്, കെമിക്കൽ ഇക്വിലിബ്രിയം നടക്കുന്നത് തന്നെ എന്തിനാണ്, ക്ലോസ്ഡ് സിസ്റ്റത്തിലാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യേണ്ടത് നമ്മൾ ഓർത്തു വെക്കേണ്ടത്. അപ്പൊ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു, റിവേഴ്സിബിൾ റിയാക്ഷൻസും ഇറിവേഴ്സിബിൾ റിയാക്ഷൻസും. എന്താണ് റിവേഴ്സിബിൾ റിയാക്ഷൻസ് ഓർത്തു വെക്കുക, എന്താണ് ഇറിവേഴ്സിബിൾ റിയാക്ഷൻസ് ഓർത്തു വെക്കുക. ഇതിന് രണ്ടെണ്ണത്തിനും എക്സാമ്പിൾസും ഓർത്തു വെക്കാം. പിന്നെ നമ്മൾ പഠിക്കുന്നത് ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ആണ്. ബോത്ത് ഫോർവേഡ് റിയാക്ഷൻ ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ വിൽ ബി ഈക്വൽ, ദ സ്റ്റേറ്റ് ഈസ് നോൺ ആസ് ഇക്വിലിബ്രിയം സ്റ്റേറ്റ്. ഫോർവേഡ് റിയാക്ഷന്റെയും ബാക്ക്വേർഡ് റിയാക്ഷന്റെയും എന്താ പറയാ റേറ്റ് ഈക്വൽ ആവുന്ന ആ സ്റ്റേജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഇക്വിലിബ്രിയത്തിന്റെ പ്രോപ്പർട്ടീസ് എന്താണ്, ബോത്ത് റിയാക്ടൻസ് ആൻഡ് പ്രൊഡക്ട്സ് കോഎക്സിസ്റ്റ്. പിന്നെ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻസ് ബിക്കംസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ. പിന്നെ കെമിക്കൽ ഇക്വിലിബ്രിയം ഈസ് ഡയനാമിക് അറ്റ് മോളിക്യുലാർ ലെവൽ. മോളിക്യുലാർ ലെവലിൽ എന്തായിരിക്കും, ഡയനാമിക് ആയിരിക്കും. പിന്നെ കെമിക്കൽ ഇക്വിലിബ്രിയം ഈസ് അറ്റൈൻഡ് ഇൻ ക്ലോസ്ഡ് സിസ്റ്റം. ക്ലോസ്ഡ് സിസ്റ്റത്തിൽ എന്താണ് ഇത് എന്താണ് നടക്കുള്ളൂ, ക്ലോസ്ഡ് സിസ്റ്റത്തിലേ എന്ത് ചെയ്യുള്ളൂ, ഇത് നടക്കുന്നുള്ളൂ. അല്ലാത്ത സിസ്റ്റങ്ങളൊന്നും എന്ത് ചെയ്യില്ല, ഈ കെമിക്കൽ ഇക്വിലിബ്രിയം എന്ത് ചെയ്യുക, നടക്കില്ല. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക.